കൊടകര കുഴൽപ്പണ കേസിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെ ഇന്ന് ചോദ്യം ചെയ്യും. 10:30 സുരേന്ദ്രനെ ചോദ്യം ചെയ്യുക. തൃശൂർ പോലീസ് ക്ലബിലാണ് ചോദ്യം ചെയ്യൽ. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത്? എപ്പോഴാണ് ചോദ്യം ചെയ്യുക? ധന്യ, കൊടകരയിലെത്തിയ കുഴൽപ്പണം ബിജെപിയുടെ പണമാണ് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ കാര്യത്തിൽ പണത്തിന്റെ ഉറവിടം സംബന്ധിച്ചും അതുപോലെ തന്നെ പണം ഏത് മണ്ഡലത്തിലേക്കാണ് വന്നത്, ഇതുപോലെ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇനിയും ഫണ്ടുകൾ വന്നിട്ടുണ്ട് എന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. അതുപോലെ ഏത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുന്നതിനാണ് ഇന്ന് അന്വേഷണ സംഘം കെ സുരേന്ദ്രനെ വിളിച്ചു വരുത്തുന്നത്. പരാതിക്കാരനായ പണം കൊണ്ടുവന്ന ധർമ്മരാജിന്റെ ഫോണിലേക്ക് കെ സുരേന്ദ്രൻ വിളിച്ചതിന്റെ ഫോൺ രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കവർച്ചയ്ക്ക് മുമ്പും കവർച്ചയ്ക്ക് ശേഷവും കെ സുരേന്ദ്രൻ ബന്ധപ്പെട്ടതിന്റെ ഫോൺ രേഖകളും അന്വേഷണ സംഘം ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ എന്തിനാണ് കെ സുരേന്ദ്രൻ ധർമ്മരാജനെ ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് ഇന്ന് അന്വേഷണ സംഘം കെ സുരേന്ദ്രനോട് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തൃശൂർ പോലീസ് ക്ലബിൽ എത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാവിലെ 10:00 തൃശൂർ പോലീസ് ക്ലബിൽ എത്തണം. നേരത്തെ 6 കെ സുരേന്ദ്രനോട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം അസൗകര്യം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് 14 എന്നൊരു ഡേറ്റിലേക്ക് അന്വേഷണ സംഘം മാറിയത്. ഏതായാലും ബിജെപിയുടെ നിരവധി സംസ്ഥാന ജില്ലാ നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചു വരുത്തുന്നത്. ഏതായാലും 3.25 കോടി രൂപ കവർച്ച തുകയിൽ 3.25 കോടി രൂപ ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എത്തിച്ചതാണ്. ഇത് കള്ളപ്പണമാണ്, കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നതാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തുന്നത്. ഏതായാലും ഇന്ന് രാവിലെ 10:30 കെ സുരേന്ദ്രൻ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ധന്യ. കരിപ്പൂർ സ്വർണ്ണ കവർച്ച കേസിൽ കസ്റ്റംസ് അറസ്റ്റ് ചെയ്ത പാനൂർ സ്വദേശി വി കെ അജ്മലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അർജുൻ ആയങ്കിയുടെ കൂട്ടാളിയാണ് അജ്മൽ എന്ന് കസ്റ്റംസ് പറയുന്നു. ചോദ്യം ചെയ്ത് വിട്ടയച്ച ഷാഫിയെ ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കും. അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഇനി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ? ഗോപി, മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് അജ്മലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അജ്മലിനൊപ്പം ആഷിഖ് എന്ന സുഹൃത്തും ഉണ്ടായിരുന്നു. ഇയാളെ എന്നാൽ ഈ കേസിൽ കാര്യമായ പങ്കില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കൊച്ചിയിലെ കോടതിയിൽ ഇയാളെ ഹാജരാക്കും. എന്തായാലും ഈ അജ്മലിന് കേസുമായി വലിയ ബന്ധമുണ്ട്, അർജുൻ ആയങ്കയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് ഇതിനകം കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. മൊബൈൽ സിം കാർഡുകൾ എടുക്കാൻ സഹായിച്ചതും അതെടുത്തതും അജ്മലാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം ഈ കേസിലെ ഒന്നാം പ്രതിയായ മുഹമ്മദ് ഷെഫീഖിനെ മുഹമ്മദ് എന്ന പേരിൽ കൃത്യമായി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നത് അജ്മലാണ് എന്നും കണ്ടെത്തിയിരിക്കുന്നു. അതായത് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുന്നു. ആരൊക്കെയാണ് കൃത്യങ്ങൾക്ക് സഹായിച്ചത്, അവരിലേക്കൊക്കെ അന്വേഷണം നീങ്ങുന്നു എന്നത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മുഹമ്മദ് ഷാഫി ഇന്നലെ പകൽ മുഴുവൻ ചോദ്യം ചെയ്തെങ്കിലും തനിക്ക് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു പങ്കുമില്ല എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നു. തന്റെ പേര് അർജുനായെങ്കിൽ ഒരുപക്ഷെ ദുരുപയോഗം ചെയ്തതാവാനാണ് സാധ്യതയെന്നും പറഞ്ഞിരിക്കുന്നു. വൈകുന്നേരത്തോടുകൂടി ഷാഫിയ ചോദ്യം ചെയ്തതിനു ശേഷം മടക്കി വെച്ചിരിക്കുന്നു. എന്നാൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചാൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ അജ്മൽ അറസ്റ്റിലായ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ ഒരുപക്ഷെ അർജുൻ ആയങ്കയുടെ കസ്റ്റഡി വീണ്ടും വേണമെന്ന് ആവശ്യപ്പെട്ട് കസ്റ്റംസ് അപേക്ഷ നൽകുന്നതിന് സാധ്യതയുണ്ട്. നേരത്തെ 2 സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതി കസ്റ്റംസ് അപേക്ഷ നൽകിയെങ്കിലും തള്ളിയിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ അജ്മലിൽ നിന്ന് ലഭിച്ച തെളിവുകൾ കൂടി വിലയിരുത്തിയ ശേഷം ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്ന ആവശ്യം തന്നെയാണ് കസ്റ്റംസ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും അത്തരം നിയമ നടപടികളുമായാവും ഇന്ന് കസ്റ്റംസ് മുന്നോട്ട് പോവുക. ഗോപി. ശരി അനീഷ്. ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് 1 പ്രതി എസ് വിജയൻ. നമ്പിനാരായണന്റെ ഭൂമി ഇടപാടുകൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് വിജയൻ ഹർജി നൽകി. വഞ്ചിയൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി നൽകിയത്. വി എസ് അനു ചേരുന്നു. അനു, കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ഗുഡ് മോർണിംഗ്. ഏതായിരുന്നാലും ഇന്നിപ്പോൾ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് 1 പ്രതി എസ് വിജയൻ, തമ്പിയ ദുർഗാദത്ത് ഉൾപ്പെടെയുള്ള ഹർജികൾ ഹൈക്കോടതിയിൽ വരുന്നു. സമാനമായി തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സിബി മാത്യൂസിന്റെ ഹർജിയും വരുന്നുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ വളരെ നിർണായക നീക്കവുമായി എസ് വിജയൻ ഈ കേസിലെ 1 പ്രതി, അതായത് ഗൂഢാലോചന കേസിലെ 1 പ്രതി രംഗത്ത് വന്നിരിക്കുന്നത്. ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട് നമ്പി നാരായണന്റെ ഭൂമി ഇടപാടുകൾ, പ്രത്യേകിച്ച് സിബി അന്വേഷണം നടക്കുന്ന കാലഘട്ടത്തിൽ
സ്ഥലത്തെ ഭൂമി ഇടപാടുകൾ വിശദമായി അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. മാത്രമല്ല, ഇദ്ദേഹം നടത്തിയ ഭൂമി ഇടപാടുകൾ പലതും പല ഉന്നത ഉദ്യോഗസ്ഥർക്കും വേണ്ടിയാണെന്നും ഈ ഹർജിയിൽ പറയുന്നുണ്ട്. ഏതാണ്ട് 21 ഇടപാടുകൾ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട രേഖകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ കേസ് ഉണ്ടാകുന്ന ഘട്ടത്തിൽ നമ്പിനാരായണന്റെ വീട്ടിലുണ്ടായിരുന്ന കളത്തിൽ കുര്യൻ എന്ന പേരിലുള്ള ആളിന്റെ ഫോൺ, അന്ന് ഈ ലാൻഡ് ഫോൺ ആയിരുന്നു, ഈ ലാൻഡ് ഫോൺ കളത്തിൽ കുര്യൻ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ്റെതായിരുന്നു. ഈ ഫോൺ രേഖകൾ സംബന്ധിച്ച ഒരു ഡീറ്റെയിൽസ് ഇവർ കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും സമഗ്രമായ ഒരു അന്വേഷണം വേണമെന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇവരായിരുന്നു അന്ന് കേസ് അന്വേഷിച്ചിരുന്നത്. ആ സമയത്ത് ഇവരിതൊന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതോ അന്ന് അന്വേഷിച്ചതിന്റെ രേഖകളാണോ ഇപ്പൊ കൊടുത്തത്? തുടക്കത്തിൽ അവർ കേസ് അന്വേഷിക്കുകയും ഇതിനകത്ത് ഒരു ഗൂഢാലോചന, ഒരു ചാരവൃത്തി അല്ലെങ്കിൽ ഒരു ഇത്തരത്തിലുള്ള സ്പൈ നെറ്റ്വർക്ക് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം അത് എസ് വിജയൻ ആയിരുന്നാലും അതുപോലെ തന്നെ സുബി മാത്യൂസ് ആണ് കോടതിയിൽ പറയുന്നത്. പക്ഷെ പിന്നീട് ഇവർ സുബി മാത്യൂസ് ആണ് ഇക്കാര്യത്തിൽ വലിയൊരു കേസാണ്, അതുകൊണ്ട് തന്നെ സിബിഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇവർ റിപ്പോർട്ട് നൽകുകയും തുടർന്ന് സിബിഐ വരികയും ചെയ്തത്. പക്ഷെ ഒടുവിൽ ഈ കേസിൽ നമ്പി നാരായണനെ കുറ്റവിമുക്തനായിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നത്. ഇതിന് പിന്നിൽ ചില ഇടപാടുകൾ നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ പ്രതികൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സുപ്രീംകോടതി കേസാണ്, സുപ്രീംകോടതി നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ നടക്കുന്നതും സിബിഐ അന്വേഷണം നടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഹർജിയുടെ പ്രസക്തി സാങ്കത്യം ഒരു ട്വിസ്റ്റ് ആണ്, സംഭവം ഒരു ട്വിസ്റ്റ് ആണ്, പക്ഷെ അതിന്റെ പ്രസക്തി സാങ്കത്യം അതെന്താണ്? ഗോപി, രണ്ട് സാധ്യതകൾ. ഒന്നുകിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു അട്ടിമറി ഈ കേസ് അന്വേഷണത്തിൽ നടന്നിട്ടുണ്ട്. എസ് പി ജി പറയുന്ന പോലെയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഭൂമി ഇടപാടുകളൊക്കെ നടന്നിട്ടുണ്ടാകണം. അല്ലെങ്കിൽ സ്വാഭാവികമായി ഈ രണ്ടാം ഈ കേസിന്റെ അന്വേഷണത്തെ ഒന്ന് ഇപ്പോൾ ഈ ഗൂഢാലോചന കേസ് വളരെ വേഗത്തിൽ അന്വേഷണം നടക്കുന്നു. സുപ്രീം കോടതി തന്നെ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറയുന്ന കേസിന്റെ അന്വേഷണം നീട്ടിക്കൊണ്ടുപോകുക, അത്തരം ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ തിരുവനന്തപുരം സി ജി എം കോടതിയിൽ ഒരു ഹർജിയിലൂടെ പ്രതി നൽകിയിരിക്കുന്നത്. ഐ എസ് ആർ ഒ ചരക്കേസ് ഗൂഢാലോചനയിലെ പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. 11 പ്രതികളായ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയൻ, തമ്പിയെ സുർഗാദത്ത്, ജയപ്രകാശ് എന്നിവരുടെ അപേക്ഷകളാണ് പരിഗണിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജി നിലനിൽക്കില്ലെന്നും പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്നും സിബിഐ. ജാമ്യ ഹർജികളിൽ കക്ഷി ചേരാൻ നമ്പിനാരായണൻ, മറിയം റഷീദ, ഫൗസിയ ഹസൻ എന്നിവരുടെ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഐഎസ്ആർഒ ഗൂഢാലോചന കേസിൽ സിബി മാത്യൂസിന്റെ മുൻകൂർ ജാമ്യ ഹർജിയും ഇന്ന് പരിഗണിക്കും. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. അല്പം മുമ്പ് അനു ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും മറ്റു വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിരട്ടി ഭരിക്കാൻ മുഖ്യമന്ത്രി നോക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. മുഖ്യമന്ത്രിയുടേത് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്തെ ഭാഷ. വ്യാപാരികൾ നാളെ കടകൾ തുറന്നാൽ പ്രതിപക്ഷം അവർക്കൊപ്പം നിൽക്കുമെന്നും സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. അപ്പൊ കടക്കണിയിൽ പെട്ട് നിൽക്കുന്ന മനുഷ്യൻ, അവര് സമരം ചെയ്യാനല്ലാതെ എന്താ ചെയ്യുക? അവരത് പറഞ്ഞപ്പോൾ അവരോട് മുഖ്യമന്ത്രി ഒരു വിരട്ടിന്റെ ഭാഷയിൽ പറഞ്ഞത് ശരിയായില്ല. അത് ഇത് കേരളമാണ്, അങ്ങനെ ആരെ വരുത്താൻ നോക്കണ്ട, അങ്ങനെ പേടിപ്പിച്ചിട്ട് ഇവിടെ ഭരിക്കാമെന്ന് ആരും വിചാരിക്കുന്നുണ്ട്. ആ രീതി മുഖ്യമന്ത്രി കൈവിടുക, അത് മുഖ്യമന്ത്രിയുടെ ഒരു പഴയ സ്റ്റൈൽ. ആ സ്റ്റൈൽ ഇവിടെ എടുക്കണ്ട, അത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ എടുക്കേണ്ട സ്റ്റൈലാണ്. മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് നാട്ടിലെ സമരം ചെയ്യുന്ന ആളുകളെ വിരട്ടി അത് ചെയ്തുകളെ ഇത് ചെയ്തുകളെ ഒന്നും പേടിപ്പിക്കണ്ട, ഞങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കും. ഡാനിയാണ് ചേരുന്നത്. ഡാനി, എന്തൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്? ഗോപി, ഇന്ന് പ്രതിപക്ഷ നേതാവ് പറവൂർ മേഖലയിലെ ഇന്നലെ കനത്ത കാറ്റിലും മഴയിലും തകർന്ന പ്രദേശങ്ങൾ സന്ദർശിക്കുമ്പോഴായിരുന്നു മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അവർ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം, അതായത് ഈ രീതിയിൽ വ്യാപാരികളോട് പറയരുതായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം എങ്ങനെ കഴിയുന്നു എന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മനസ്സിലാകുന്നില്ല. ജനങ്ങളെല്ലാം തന്നെ കടുത്ത ദുരിതത്തിലാണ്. ഇത് രണ്ടാം വ്യാപനം കൂടി കഴിഞ്ഞതോടെ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്നു. അപ്പോൾ ഈ രീതിയിൽ ധിക്കാരം നിറഞ്ഞ രീതിയിൽ അദ്ദേഹം പെരുമാറുന്നത് നീതീകരിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അതൊരു പാർട്ടി സെക്രട്ടറിയുടെ, നേരത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്തെ അദ്ദേഹത്തിന്റെ ഭാഷയും അദ്ദേഹത്തിന്റെ ശൈലിയുമാണ്, ആ ശൈലി തുടരാനായി സമ്മതിക്കില്ല, പ്രതിപക്ഷം എന്ന രീതിയിൽ തങ്ങൾ അത് അനുവദിക്കില്ല എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ കടയടപ്പ് ഇപ്പോൾ
നടത്തുന്ന പ്രതിഷേധങ്ങളോട്. ആ പ്രതിഷേധത്തിന് എല്ലാവിധ പിന്തുണയും നൽകാൻ തയ്യാറാണ്. കാരണം ജീവിതത്തിന് അതിജീവിതത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ നടത്തുന്ന സമരങ്ങളിലേക്ക് ആ സമരമുഖങ്ങളിലേക്ക് പ്രതിപക്ഷം എല്ലാ രീതിയിലുള്ള പിന്തുണയും നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്ന നിലപാട്, ഈ സമരങ്ങൾ ഇവരുടെ കടയടപ്പ് കട തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന ആവശ്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം തീർത്തും യുക്തിക്ക് നിരക്കാത്തതാണെന്നത് കൂടി പ്രതിപക്ഷ നേതാവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബാങ്കുകളുടെ ഒരു സമിതിയോ അതിന്റെ ഒരു യോഗമോ പോലും വിളിച്ചിട്ടില്ല, ഒരു അവലോകന യോഗം പോലും നടത്തുന്നില്ല. നിലവിലെ ഒരു സാമ്പത്തിക സ്ഥിതി എന്താണെന്ന് സംബന്ധിച്ച്, ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് സംബന്ധിച്ച് കേൾക്കാനും തയ്യാറാകുന്നില്ല, ഈ രീതിയിൽ തുടരാനാവില്ല എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഗോപി ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേളയ്ക്ക് ശേഷം തുടരാം. കൂടുതൽ വാർത്തകൾക്ക് മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. സർവകലാശാല സിൻഡിക്കേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് പൂർണിമ മോഹനെ മലയാളം നിഘണ്ടു വിഭാഗം മേധാവിയായി നിയമിച്ചതെന്ന ആക്ഷേപം ശക്തമാകുന്നു. നിയമനത്തിന്റെ ഭാഗമായി വൈസ് ചാൻസലറും രജിസ്ട്രാറും ചട്ടവിരുദ്ധ നടപടികൾ സ്വീകരിച്ചെന്നാണ് പരാതി. അതേസമയം നിയമന വിവാദത്തിൽ ഗവർണർ കേരള സർവകലാശാല വിസിയോട് റിപ്പോർട്ട് തേടി. മലയാളം നിഘണ്ടു വിഭാഗം മേധാവിയുടെ യോഗ്യതയിൽ മലയാളത്തിലെ ബിരുദാനന്തര ബിരുദം ഒഴിവാക്കി സംസ്കൃതത്തിൽ ഗവേഷണ ബിരുദം കൂട്ടിച്ചേർത്തത് വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായ ആർ മോഹനന്റെ ഭാര്യ പൂർണിമ മോഹനെ നിയമിക്കാനാണ് യോഗ്യതകളിൽ മാറ്റം വരുത്തിയതെന്നായിരുന്നു പരാതി. ഇതിനു പിന്നാലെയാണ് സിൻഡിക്കേറ്റിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് നിയമനം നടത്തിയതെന്ന വിമർശനം ഉയരുന്നത്. ഡിസംബർ 29 ചേർന്ന സിൻഡിക്കേറ്റ് യോഗം വിസിയുടെ നിർദ്ദേശാനുസരണം അഡീഷണൽ അജണ്ടയായി മലയാളം നിഘണ്ടു വിഭാഗം മേധാവിയെ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ യോഗ്യതകളിൽ ഭേദഗതി വരുത്തി സംസ്കൃത പ്രൊഫസർമാരിൽ നിന്നുകൂടി അപേക്ഷ ക്ഷണിക്കാനുള്ള വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിച്ചു. വിജ്ഞാപനം യൂണിവേഴ്സിറ്റി പഠനവകുപ്പുകളിലോ മാധ്യമങ്ങളിലോ പ്രസിദ്ധീകരിച്ചില്ല. അപേക്ഷ സമർപ്പിച്ച പൂർണിമ മോഹനെ മാത്രം ഇന്റർവ്യൂവിന് ക്ഷണിച്ച വിദഗ്ധ സമിതി യോഗിയാണെന്ന് ശുപാർശ ചെയ്തു. മെയ് 7 ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ പൂർണിമയുടെ പേര് മാത്രമാണ് പരാമർശിച്ചിരുന്നത്. യോഗ്യതകളും ഔദ്യോഗിക വിലാസവും മറച്ചുവെച്ചു എന്നാണ് ആക്ഷേപം. ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമിക്കപ്പെടുമ്പോൾ ഏത് സ്ഥാപനത്തിൽ നിന്നാണ് നിയമിക്കപ്പെടുന്നതെന്ന് രേഖപ്പെടുത്താത്തതും ചട്ടവിരുദ്ധ നടപടിയാണെന്ന് വിമർശനമുണ്ട്. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി DGP പരാതി നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. ഉത്തരാഖലക്കേസിൽ ചത്തന്നൂർ സ്വദേശി സുരേഷ് പണം വാങ്ങി പാമ്പിനെ നൽകിയതാണെന്ന മൊഴി വിശ്വാസയോഗ്യമല്ലെന്ന പ്രതിഭാഗത്തിന്റെ ഭാഗത്തെ എതിർത്ത് പ്രോസിക്യൂഷൻ. കേസിൽ അന്തിമവാദം പുരോഗമിക്കുന്നതിനിടെയാണ് പ്രോസിക്യൂഷനും പ്രതിഭാഗവും വാദമുഖങ്ങൾ നിരത്തിയത്. പ്രതിഭാഗം വാദം ഇന്നും കോടതിയിൽ തുടരും. കേരളത്തിന്റെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള കൊലക്കേസിലാണ് അന്തിമവാദം പുരോഗമിക്കുന്നത്. എലിയെ പിടിക്കാനെന്ന പേരിൽ പാമ്പിനെ വാങ്ങിയെന്ന തരത്തിലുള്ള മൊഴി വിശ്വാസയോഗ്യമല്ലെന്നും പാമ്പ് വിൽപ്പന നടന്നിട്ടില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. അതേസമയം കൊലപാതകത്തിനാണെങ്കിൽ പോലും അക്കാര്യം പറഞ്ഞ് ആരും പാമ്പിനെ വാങ്ങില്ലെന്നും അവിശ്വസനീയ കാരണങ്ങൾ പാമ്പ് വിൽപ്പനയ്ക്ക് പറയുന്നു എന്നതാണ് കേസിൽ പ്രസക്തമെന്നും പ്രോസിക്യൂഷൻ മറുവാദം ഉന്നയിച്ചു. 2020 ഫെബ്രുവരി 18 ഏപ്രിൽ 24 ഏനാത്ത് വെച്ച് സൂരജും പാമ്പ് പിടുത്തക്കാരൻ സുരേഷും തമ്മിൽ കണ്ടിട്ടില്ലെന്നും ഇത് സംബന്ധിച്ച ഫോൺ രേഖകൾ തെളിവായി സ്വീകരിക്കരുതെന്നും പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. രണ്ടാമത് പാമ്പ് കടിയേറ്റതല്ലെന്നും പാമ്പിൻ വിഷത്തിന് ചികിത്സ തേടിയതിന്റെ വിപരീത ഫലമായാണ് ഉത്രയ്ക്ക് വീണ്ടും ചികിത്സ ആവശ്യമായി വന്നതെന്നും പ്രതിഭാഗം വാദിച്ചു. ഇന്നും വാദം തുടരുമെങ്കിലും സൂരജിനെ നേരിട്ട് ഹാജരാക്കേണ്ടതില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. വീഡിയോ കോൺഫറൻസിംഗ് വഴി പ്രതിയെ കോടതി നടപടികളുടെ ഭാഗമാക്കും. ന്യൂസ് 18 കൊല്ലം. പാലക്കാട് ധോണിയിൽ ഭാര്യയെയും കുഞ്ഞിനെയും വീട്ടിൽ കയറ്റാതെ ഭർത്താവ് വീട് പൂട്ടിയിട്ട സംഭവത്തിൽ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി നിയമസഹായം നൽകും. പത്തനംതിട്ട സ്വദേശി ശ്രുതിക്കും 3 മാസം പ്രായമുള്ള കുഞ്ഞിനുമാണ് ആവശ്യമായ നിയമപരിരക്ഷ നൽകുക. പ്രശ്നത്തിൽ വനിതാ ശിശുവികസന വകുപ്പും ഇടപെട്ടു. ശ്രുതിക്ക് ഭർത്താവിന്റെ വീട്ടിൽ കയറാനുള്ള അനുമതിക്കായി ഇന്ന് കോടതിയെ സമീപിക്കും. സംഭവത്തിൽ ഭർത്താവ് മനു കൃഷ്ണനെതിരെ ഗാർഹിക പീഡന നിയമപ്രകാരം കേസെടുത്തു. ഇപ്പോൾ കേരള സർവകലാശാലയിൽ KSU പ്രതിഷേധ മാർച്ച്. എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. വരുമണിക്കൂറിൽ മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വാർത്തയിലേക്ക് പോകാം.
പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ ഇന്ന് കോൺഗ്രസ് നയരൂപീകരണ യോഗം ചേരും. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം ചേരുക. അധിർ രഞ്ജൻ ചൌധരിക്ക് പകരം പുതിയ ലോക്സഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്തേക്കും. മനീഷ് തിവാരിയെയോ ശശി തരൂരിനെയോ തെരഞ്ഞെടുത്തേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗൌരവ് ഗൊഗോയ്, രവ്നീത് സിംഗ് ബിട്ടു, ഉത്തംകുമാർ റെഡ്ഡി എന്നിവരുടെ പേരുകളും ഉയരുന്നുണ്ട്. ലോക്സഭാ നേതാവാകാൻ തയ്യാറല്ലെന്ന് രാഹുൽഗാന്ധി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോവിഡ് രണ്ടാം തരംഗം കൈകാര്യം ചെയ്തതിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് കോൺഗ്രസ് പാർലമെന്റിൽ ആരോപിക്കും. റഫാൽ കരാർ ഫ്രഞ്ച് സർക്കാർ അന്വേഷിക്കുന്ന സാഹചര്യത്തിൽ പാർലമെന്റ് ജോയിന്റ് കമ്മിറ്റി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടും. കർഷക സമരം, ഇന്ധനവില വർധന, സാമ്പത്തിക പ്രതിസന്ധി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഉന്നയിക്കും. ഇന്ധന വിലവർദ്ധനവിൽ കോൺഗ്രസിന്റെ രാജ്ഭവൻ മാർച്ച് ഇന്ന് രാവിലെ 11 നടക്കുന്ന പ്രതിഷേധത്തിൽ മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, യു ഡി എഫ് കൺവീനർ രേമ മഹാസൻ എന്നിവർ നേതൃത്വം നൽകും. നാടാകെ വൈദ്യുതി എത്തിയിട്ടും 2 വർഷമായി വീട്ടിൽ കണക്ഷൻ കിട്ടാൻ സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുന്ന ഒരു വീട്ടമ്മയുണ്ട് കോഴിക്കോട്. കണ്ണപ്പൻകുണ്ട് സ്വദേശി സ്റ്റെല്ല ജോർജാണ് വില്ലേജ് ഓഫീസ് തൊട്ട് കളക്ട്രേറ്റ് വരെ കയറിയിറങ്ങുന്നത്. 9-ലും 10-ലും പഠിക്കുന്ന ഇവരുടെ 2 കുട്ടികളുടെ ഓൺലൈൻ പഠനവും ഇതുമൂലം വഴിമുട്ടിയിരിക്കുകയാണ്. ആ നേരത്തെ വീട്ടിലെ അറിയിപ്പുമണി മുഴങ്ങി തടവിലാക്കപ്പെട്ടവരെ കാണപ്പെടാറുള്ള തരം ഇരുണ്ട മനോവിചാരത്തോടെ ഞാൻ ആലോചിച്ചിലാക്കപ്പെട്ടു. ഇരുട്ടായാൽ വൈദ്യുതി വെട്ടം തെളിയില്ല ഈ വീട്ടിൽ. മെഴുകുതിരിയുടെ ഇത്തിരി വെട്ടമാണ് ഈ 9-ാം ക്ലാസ്സുകാരന്റെ ആശ്രയം. ചെറുതിരി വെളിച്ചത്തിൽ കണ്ണുകൂർപ്പിച്ചാണ് ഇന്ന് 10-ാം ക്ലാസ് ഫലം കാത്തിരിക്കുന്ന സഹോദരനും ഇരുട്ടിനെ അകറ്റി മാറ്റിയത്. സഹായങ്ങളാൽ പണിതീർത്ത വീട്ടിൽ വൈദ്യുതി ലൈൻ വലിക്കാൻ അയൽവാസികൾ തയ്യാറാകാത്തതാണ് ഈ കുടുംബത്തെ ഇരുട്ടിലാക്കുന്നത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ വൈദ്യുതി കണക്ഷനായി സ്റ്റെല്ല ജോർജ് എന്ന വീട്ടമ്മ മുട്ടാത്ത വാതിലുകളില്ല. പെര പണിതിട്ട് 3-4 വർഷത്തോളമായി. ഇപ്പം കരണ്ടിന് വേണ്ടി തന്നെ നടക്കാൻ തുടങ്ങി 2 വർഷത്തിനേറെയായി. അപ്പം കരണ്ടിന് എല്ലാവരെയും കണ്ട്, എല്ലാ പാർട്ടിക്കാരോടും എല്ലാവരോടും ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞിട്ട് ആർക്കും ഒരു പ്രതികരണവും ഇല്ല. എല്ലാവരും നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാനിവിടെ വെട്ടമില്ലാതെ കഴിയുന്നെന്ന്. പുസ്തകങ്ങളൊന്നും മറിച്ചു നോക്കാൻ മാത്രമല്ല, കോവിഡ് കാലത്തെ ഓൺലൈൻ പഠനവും ഇടയ്ക്കിടെ മുറിയുന്നുണ്ട്. കയ്യിലുള്ള മൊബൈൽ ഫോൺ ചാർജ് ചെയ്യണമെങ്കിൽ ചുറ്റുമുള്ള വീടുകളിലെത്തണം. പല കാരണങ്ങളാൽ പലപ്പോഴും ഇത് നടക്കാറില്ല. ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ പണിക്ക് പോയിട്ടാണ് വരുന്നത്. അപ്പം വന്നു കഴിയുമ്പം ഒരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവരും അറിയാം അവിടെ ഇന്ന പണിക്ക് പോയിട്ടാണ് വരുന്നത്. പിന്നെ കൊറോണയല്ലേ, അപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ വീടുകളിൽ ചെന്ന് കുത്തിയിടുന്നു, ഫോൺ കുത്തുന്നോ അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നോ ആർക്കും ഇഷ്ടപ്പെടുകയല്ല. വെളിച്ചം മാത്രമല്ല, വീട്ടിലേക്കുള്ള വഴിയും എളുപ്പമല്ല. താൽക്കാലികമായുള്ള നടപ്പ് വഴി അയൽവാസികളിൽ ഒരാൾ വേലി കെട്ടി അടച്ചു. ഇപ്പോൾ വീട്ടിലെത്താൻ ചുറ്റി വളയണം. എത്ര നടന്നാലും കുഴപ്പമില്ല. കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ വെളിച്ചമെത്താനാണ് ഈ വീട്ടമ്മയുടെ കാത്തിരിപ്പ്. സമ്പൂർണ്ണ വൈദ്യുതീകരണം പ്രഖ്യാപിച്ച നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയും ചില കുടുംബങ്ങൾ അന്ധകാരത്തിൽ കഴിയുന്നത്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. ഇപ്പൊ നവമാധ്യമങ്ങളിലൊക്കെ ട്രെൻഡിംഗ് ആണ് ഒരു വീഡിയോ, ടോസിംഗ് ആർട്ട് ചിത്രം. സെക്കൻഡുകൾക്കുള്ളിലാണ് മിന്നി മറയുന്ന ഇത്തരം ചിത്രങ്ങൾ ഒരുക്കാൻ മിടുക്കനായ ഒരാളുണ്ട് പയ്യന്നൂരിൽ. കോറം സ്വദേശി KPP രോഹിത് ആണത്. കേരള സർവകലാശാല VC KSU പ്രതിഷേധം നടക്കുന്നു. പ്രതിഷേധം
ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, എന്തിനാണ് കെഎസ്യു പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്? മലയാളം മഹാനിഘണ്ടു അധ്യക്ഷയായി, മഹാനിഘണ്ടു മേധാവിയായി മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യയെ നിയമിച്ചു. ആ നിയമനം അട്ടിമറിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ നിയമനം അനധികൃതമാണ് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കെഎസ്യു പ്രവർത്തകർ വിധിയെ തടഞ്ഞത്. ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് യോഗം ചേരുന്നുണ്ട്. സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാനാണ് രാവിലെ 8 മണിക്ക് തന്നെ വിധി മഹാനിഘണ്ടു എത്തിയത്. അദ്ദേഹത്തെയാണ് കെ ജി സുന്ദരനും ഏകദേശം സമീപത്ത് വെച്ച് കെഎസ്യു പ്രവർത്തകർ തടഞ്ഞ് കരിന്തോടി കാണിച്ചിട്ട് ഇപ്പോൾ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അല്പം മുൻപ്, അതായത് ഒരു 10 മിനിറ്റ് മുൻപ് ഇവർ മറ്റൊരു വഴിയിൽ കൂടി വരുമെന്ന് കരുതി അവർ അവിടെ കാത്തുനിന്നു. അപ്പോൾ പോലീസ് അവരെ എത്തി അറസ്റ്റ് ചെയ്ത് നീക്കി ജീപ്പിലേക്ക് കൊണ്ടുപോകും വഴി ഇവർ ഓടി ഇപ്ര വഴി ബി സി പറഞ്ഞ യഥാർത്ഥ വഴിയിലെത്തുകയും ബി സി പറഞ്ഞതിന് ഓപ്പോസിറ്റ് എത്തുകയും അവിടെ നിന്ന് കരിങ്കൊടി കാണിക്കുകയാണ് ഉണ്ടായത്. അതായത് വളരെ നാടകീയമായ സംഭവങ്ങൾ ഈ പ്രതിഷേധത്തിനിടയിൽ ഉണ്ടായി. അറസ്റ്റ് ചെയ്ത് നീക്കി കൊണ്ടുപോകുന്നതിനിടെ, ജീപ്പിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ഒഴുതി മാറി ഇവർ ഈ ബി സി വരുന്ന വഴിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത്. എന്തായാലും പ്രതിഷേധിച്ചു, പ്രതിഷേധിച്ചവർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ശരി ഉമേഷ്. നീല ഷട്ടുകാരനാണ് ഇന്നത്തെ താരം. മറ്റ് വാർത്തകളിലേക്ക്. മന്ത്രിമാരെ കുപ്പിയിലാക്കി കണ്ണൂർ കരിവെള്ളൂരിലെ വൈഷ്ണവി സ്വന്തമാക്കിയത് 2 റെക്കോർഡുകളാണ്. കൂടുതൽ മന്ത്രിമാരുടെ മുഖചിത്രങ്ങൾ കുപ്പിയിലേക്ക് ആക്കാനുള്ള തയ്യാറെടുപ്പിൽ കൂടിയാണ് വൈഷ്ണവി. ബോട്ടിൽ ആർട്ടിൽ 2 റെക്കോർഡുകൾ സ്വന്തമാക്കിയിരിക്കുകയാണ് കരിവെള്ളൂർ കുണിയൻ കിഴക്കേക്കരയിലെ വൈഷ്ണവി. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നിവയാണ് ഈ മിടുക്കി കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നത്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലും ലഭിച്ചിട്ടുണ്ട്. മാക്സിമം സ്റ്റെൻസിൽ പോർട്രേറ്റ്സ് ഓഫ് കേരള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഓൺ ഡുവൽ ഗ്ലാസ് ബോട്ടിൽസിലാണ് വൈഷ്ണവിയുടെ നേട്ടം. 21 ക്യാബിനറ്റ് മന്ത്രിമാരെയാണ് പേരുകൾ ഉൾപ്പെടെ 2 ബോട്ടിലുകളിലായി ചിത്രീകരിച്ചത്. കേരള ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സായി 24 സ്റ്റെൻസിൽ പോർട്രേറ്റ്സ് വഴി 2 ബോട്ടിലായിട്ട് വരച്ചിരിക്കുന്നത്. അതിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടി, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഗ്രാൻഡ് മാസ്റ്റർ ടൈറ്റിലും കിട്ടിയിട്ടുണ്ട്. ഈ ബോട്ടിൽ ആർട്സ് കുറച്ചായി ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ. 1.5 വർഷമായി വൈഷ്ണവി ബോട്ടിൽ ആർട്ടിൽ സജീവമാണ്. ആർട്ടിസ്റ്റിക് ക്രാഫ്റ്റ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലൂടെയും ഇവയുടെ വിൽപ്പനയും നടത്തുന്നുണ്ട്. കാസർഗോഡ് നായന്മാർ മൂലയിൽ 1 വർഷ TTC വിദ്യാർത്ഥിയായ വൈഷ്ണവി അടോട്ട് ബാബു, കെ റീജ ദമ്പതികളുടെ മകളാണ്. ന്യൂസ് 18 കരിവെള്ളൂർ. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .com.